പുതുവർഷം 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ളൊരു കാലഘട്ടത്തിൽ പല്ലവ രാജാക്കന്മാരുടെ ഭരണം തമിഴ്നാട്ടിൽ ശക്തമാകുകയാണ്. ഈ കാലത്തോടുകൂടി, ഈ തമിഴ്നാട്ടിലെ പല്ലവ രാജാക്കന്മാരുടെ ഭരണം ശക്തമാകുന്ന ഒരു കാലത്തോടു കൂടി വലിയൊരു പരിണാമം സംഭവിക്കുന്നുണ്ട്. അതായത്, ഇതേ കാലത്ത് തന്നെ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങൾ തമിഴകത്ത് ശക്തമാകുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാന ശൈവമാണ്, തമിഴകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം സ്വാധീനിച്ചത് നമുക്ക് പറയാവുന്നത് ശൈവഭക്തി പ്രസ്ഥാനമാണ്. ശൈവഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ, ഒരു തരത്തിൽ അത് ജൈന രാജാക്കന്മാരുടെ ആ ഒരു ഭരണകാലത്ത് അവരുടെ ആ ഒരു പദ്ധതി, അവരുടെ വിശ്വാസം അതിനൊക്കെ എതിരെ നിൽക്കുന്ന ഒരു ഒരു പദ്ധതിയായിട്ടാണ് ശൈവഭക്തി പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബൗദ്ധ ജൈന പാരമ്പര്യം മാറിയിട്ട് ഒരു ശൈവ പാരമ്പര്യത്തിലേക്ക് തമിഴകം കടക്കുന്നതിൻ്റെ ഒരു ചരിത്രപരമായ ഘട്ടമാണ് ഈ പല്ലവ രാജാക്കന്മാരുടെ ഭരണം. ഈ കാലത്താണ് മഹേന്ദ്രവർമ്മനെ പോലെ ഒരു രാജാവ്, പല്ലവ രാജാവ് മത്തവിലാസം എന്ന കൃതി എഴുതുന്നു. അതോടൊപ്പം തന്നെ മത്തവിലാസത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് തന്നെ ഇദ്ദേഹം ഭഗവതജ്ജികം എന്ന് പറയുന്ന വേറൊരു കൃതിയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ മത്തവിലാസവും ഭഗവതജ്ജികവും രണ്ടും ഒരാൾ എഴുതിയതാണ് എന്ന് ആദ്യകാലത്ത് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഇന്നത്തെ ഒരു നിഗമനം, അത് ഭഗവതജ്ജികം എന്ന കൃതി ബോധായനനാണ് എഴുതിയതെന്നാണ്. മാത്രമല്ല, ഈ മത്തവിലാസവും ഭഗവതജ്ജികവും ഈ രണ്ട് നാടകങ്ങളും, നാടകം എന്ന് വെച്ചാൽ രൂപകം എന്നുള്ള അർത്ഥത്തിൽ, പ്രഹസനങ്ങളാണ് രണ്ടും. ആ രണ്ട് പ്രഹസനങ്ങളും പിന്നീട് കൂത്തിൽ അല്ലെങ്കിൽ കൂടിയാട്ടം നമ്മൾ ഇന്നറിയുന്ന ആ കലയിൽ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിൽ പ്രധാനമാണ് ഈ 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യയിലുള്ള രാജാക്കന്മാരെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ രാജാക്കന്മാരെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ചിത്രമൊന്നും ആ ഒരു സമയത്ത് കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്കിന്ന് ലഭ്യമല്ല. പലപ്പോഴും ഈ സംഘകാലത്തിന് ശേഷമുള്ള ഒരു ഘട്ടം, അതിനെ ഇരുളടഞ്ഞ ഏടുകൾ എന്നാണ് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കാറുള്ളത്. ഈ ഇരുളടഞ്ഞ ഏടുകൾ എന്ന് പറയുമെങ്കിലും നമുക്കത് രാജാക്കന്മാരുടെ ചരിത്രം ലഭ്യമല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട പല ബൗദ്ധികമായ സംഗതികളും അതോടൊപ്പം തന്നെ സാംസ്കാരികമായ സംഗതികളും പ്രസക്തമായിരുന്നൊരു കാലഘട്ടം തന്നെയാണ് ഈ 7 മുതൽ 9 വരെയുള്ള നൂറ്റാണ്ടുകൾ എന്ന് നമുക്ക് തിരിച്ചറിയാം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തത്വചിന്തയായിട്ട് ബന്ധപ്പെട്ടതാണ്. തൽക്കാലം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, ഒരു സൂചന മാത്രം പറയാം. കാരണം വെച്ചാൽ അത് പിൽക്കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തെയും അതോടൊപ്പം തന്നെ കലാ സംസ്കാരത്തെയും ഒക്കെ അത്രയേറെ സ്വാധീനിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ടാണത് പറയുന്നത്. ഈ 7 മുതൽ 9 വരെയുള്ള ഈ നൂറ്റാണ്ടുകളിൽ ഒരു സ്ഥലത്ത് നേരത്തെ പറഞ്ഞ പോലെ ജൈന ബൗദ്ധ മതങ്ങളുടെ അവയുടെ തത്വചിന്തയുടെ ഒരു വലിയ പ്രചാരം, അതേസമയത്ത് തന്നെ ഈ ആസ്തിക മതങ്ങൾ അല്ലെങ്കിൽ വേദങ്ങളെ ഒരു പ്രമാണമായി അംഗീകരിക്കുന്ന മതങ്ങൾ എന്നർത്ഥം. ആസ്തികം എന്നുള്ള വാക്ക് അങ്ങനെയാണ് ഇന്ത്യയിലെ പ്രചാരത്തിലുണ്ടായിരുന്നത്. ആസ്തിക നാസ്തിക വിഭജനം ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച ആയിരുന്നില്ല ഇന്ത്യയിൽ. പകരം ആസ്തികർ എന്ന് വെച്ചാൽ വേദങ്ങളെ അംഗീകരിക്കുന്നവർ ആസ്തികർ, വേദങ്ങളെ അംഗീകരിക്കാത്തവർ നാസ്തികർ എന്നുള്ളതായിരുന്നു പഴയ വിഭജനം. അതിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഈ ആസ്തിക മതങ്ങൾ എന്ന് പറയുന്നതിലും പലതിലും ദൈവമില്ല. ഇന്ത്യയിലെ മിക്കവാറും മതങ്ങൾക്കൊന്നും ദൈവമില്ല, പഴയ മതങ്ങൾക്കൊന്നും ദൈവം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനമൊക്കെ ശക്തമാകുന്ന സമയത്താണ് ഈ പ്രബല ദൈവസങ്കല്പം ഇന്ത്യയിലുണ്ടാകുന്നത്. ഈ ബൗദ്ധ ജൈന മതങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്, അവയുടെ ദർശന പശ്ചാത്തലമുണ്ട്. ഇതേ കാലത്ത് തന്നെ പ്രചാരത്തിൽ വരുന്ന മറ്റൊരു പ്രധാന ദർശനമാണ് മീമാംസ. ഈ വൈദിക സംസ്കാരം ബ്രാഹ്മണികമാണ്. ബ്രാഹ്മണികമായ വൈദിക സംസ്കാരത്തിന് രണ്ട് ധാരകളുണ്ട്. ഒന്ന് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ധാര, മറ്റത് ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ധാര. ഈ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ധാര പ്രധാനമായിട്ട് കണക്കാക്കുന്നത് വേദത്തിലെ യാഗവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ അനുഷ്ഠിക്കുക എന്നുള്ളതിനാണ് അവർക്ക് പ്രാധാന്യം. അല്ലാതെ വേദത്തിൻ്റെ അവസാന ഭാരം, വേദാന്തം എന്ന് നമ്മൾ പറയുന്ന ഉപനിഷത്തിലെ ജ്ഞാനം അനുസരിച്ചിട്ട് നമ്മൾ അഹം ബ്രഹ്മാസ്മി തത്വമസി അങ്ങനെയൊക്കെയുള്ള പ്രസിദ്ധമായ സൂക്തങ്ങളൊക്കെ ഈ ഉപനിഷത്തിലാണ് വരിക. മറ്റേ ഋഗ്വേദം, യജുർവേദം, സാമവേദ, അഥർവേദം തുടങ്ങിയിട്ടുള്ള വേദങ്ങളിലല്ല, പിൽക്കാലത്തുണ്ടാകുന്ന അല്ലെങ്കിൽ അതിന് തുടർച്ചയായിട്ടുണ്ടാകുന്ന ഉപനിഷത്തുകളിലാണ് വരിക. ഈ ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത് ജ്ഞാനമാർഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഈ വേദങ്ങളിൽ പറയുന്ന യജ്ഞങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം, അതിന് മന്ത്രങ്ങൾ എങ്ങനെ ചൊല്ലണം, ഇങ്ങനെയുള്ള സംഗതികളെ വിശദമായിട്ട് വർണ്ണിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിന് അനുബന്ധമായിട്ടുണ്ടായിട്ടുള്ള ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞ തരത്തിലുള്ള കൃതികളുമുണ്ട്. ഈ വേദങ്ങളിലെ ഈ കർമ്മ ഭാഗങ്ങളും പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ യാഗം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വിശദമായ വിവരണവും മറ്റുമൊക്കെയാണ് ബ്രാഹ്മണങ്ങളിലുള്ളത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കർമ്മമീമാംസ അഥവാ പൂർവമീമാംസ എന്ന ഒരു ശാഖ, മറ്റേത് ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും ഒരു സന്യാസ ജീവിതം പോലെയൊക്കെയുള്ള ഒരു അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള
ഈ ജ്ഞാനമീമാംസയുടെ ശാഖ മറ്റൊന്ന്. ഞാൻ അങ്ങനെ വേർതിരിച്ച് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ പൂർവ്വമീമാംസയിൽ ഗൃഹസ്ഥാശ്രമം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് കുടുംബസ്ഥരായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മീമാംസ, പൂർവ്വമീമാംസ. അതായത് ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തെ വളരെ സ്വാധീനിക്കാവുന്ന ബ്രാഹ്മണരുടെ സാമൂഹ്യ ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പൂർവ്വമീമാംസയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. മറ്റേത് ഒരു സന്യാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ ഉത്തരമീമാംസ. കാരണം ഉത്തരമീമാംസയുടെ ഭാഗമാണ് ഉപനിഷത്തുക്കളും മറ്റുമൊക്കെ. ഉപനിഷത്തുക്കളിൽ അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങൾക്കൊക്കെയാണ് അതിൽ പ്രാധാന്യം. അതിലൂടെ കിട്ടുന്ന ജ്ഞാനം, പ്രപഞ്ചവും അല്ലെങ്കിൽ ബ്രഹ്മവും ഞാനും ഒന്നാണ് എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ നമ്മൾ സാധാരണ എല്ലാവർക്കും പരിചിതമായ ഇന്ത്യൻ ഫിലോസഫി, അല്ലെങ്കിൽ എന്താണ് ഉപനിഷത്തിൻ്റെ ഫിലോസഫി, വൈദിക സംസ്കാരം അല്ലെ വൈദിക ദർശനം എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഈ ഉപനിഷത് സംസ്കാരത്തെയാണ്. പക്ഷേ അധികം പേര് സംസാരിക്കാത്തൊരു ഭാഗമാണ് ഇതിൽ ഈ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ പൂർവ്വ മീമാംസയെക്കുറിച്ച്. എന്നാൽ ഇന്ത്യൻ ജീവിതത്തിൻ്റെ സാമൂഹ്യ തലത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച സംസ്കാരം ഈ പൂർവ്വമീമാംസ സംസ്കാരമാണ്. അതിൻ്റെ കാരണം കൂടി പറയാം. പൂർവ്വമീമാംസകരെ സംബന്ധിച്ച് ഈ വേദത്തിലുള്ള രണ്ട് മൂല്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. ഒന്ന് സത്യം, മറ്റേത് ഋതം. സത്യവും ഋതവും. അപ്പോൾ ഈ സത്യം ഋതം തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് സംഗതി, ഋതം എന്ന് വെച്ചാൽ സത്യം എല്ലാവർക്കും പരിചിതമായ സംഗതി തന്നെ, ഋതം എന്ന് വെച്ചാൽ കോസ്മിക് ഓർഡറാണ്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ഒരു ക്രമമാണ്. ഈ വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഋതം, ഋതു, ഋതുമതി തുടങ്ങിയിട്ട് ക്രമത്തെ സൂചിപ്പിക്കുന്ന, ആവർത്തനം, ക്രമം എന്നുള്ള സംഗതികളെ സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ ഋതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ കോസ്മിക് ഓർഡറിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക ക്രമത്തിലാണ്. ആ ക്രമത്തിന് അടിസ്ഥാനമായ ശക്തിയാണ് ഋതം. ഈ ഋതത്തെ സംരക്ഷിക്കണമെങ്കിൽ യാഗം ചെയ്യണം എന്നാണ് ബ്രാഹ്മണരുടെ നിലപാട്. അപ്പോൾ ഈ ഋതം സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഋതംഭരരായിട്ടുള്ള ദേവന്മാരുണ്ട്, ഋതത്തെ സംരക്ഷിക്കുന്ന ദേവന്മാരുണ്ട്, അവരെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യാഗം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഈ കോസ്മിക് ഓർഡർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് യാഗം എന്നാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം. പക്ഷേ ഈ യാഗം ചെയ്യാനുള്ള അവകാശം ബ്രാഹ്മണർക്കാണ്. അവരുടെ ഒരു മെറ്റാഫിസിക്കൽ ഹൈറാർക്കി ആദ്യം സങ്കല്പിക്കുന്നു. സത്യം, ഋതം തുടങ്ങിയിട്ടുള്ള സംഗതികൾ, അതിന് താഴെ അതിനെ സംരക്ഷിക്കുന്ന ദേവന്മാർ, അവർക്ക് നൽകുന്ന യാഗം കഴിക്കാനുള്ള ബ്രാഹ്മണർ, ഇങ്ങനെ ഒരു ക്രമം സങ്കല്പിച്ചിട്ട് ചാതുർവർണ്ണയം പോലുള്ളൊരു വ്യവസ്ഥ സാമൂഹ്യ തലത്തിലും നടപ്പാക്കുന്നു എന്നുള്ളത് പൂർവ്വമീമാംസ പദ്ധതി മുന്നോട്ട് വെച്ച ഒരു സംഗതിയാണ്. കൽപ്പസൂത്രങ്ങൾ സാധാരണ ഗതി നാല് വിധമുണ്ട്: യജ്ഞസൂത്രങ്ങൾ, ഗൃഹ്യസൂത്രങ്ങൾ, ധർമ്മസൂത്രങ്ങൾ, ശൂൽഭസൂത്രങ്ങൾ. ഇങ്ങനെ നാല് വിഭാഗമാണ്. അതിൽ ഈ യജ്ഞസൂത്രങ്ങൾ എന്ന് വെച്ചാൽ യാഗം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന മന്ത്രങ്ങളൊക്കെയാണ് യജ്ഞസൂത്രങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. മറ്റൊന്ന് ഗൃഹ്യസൂത്രങ്ങളാണ്. അതായത് യാഗം ചെയ്യുന്നയാൾ, ഞാൻ നേരത്തെ പറഞ്ഞ അയാൾ ഗൃഹസ്ഥനാണ്, അല്ലാതെ സന്യാസിയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സന്യാസ പാരമ്പര്യത്തിൽ പെടുന്ന സംഗതി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ല ഇവരുടെ ഉദ്ദേശം. പകരം ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരാളുടെ സാമൂഹിക ജീവിതം തന്നെയാണ് ഈ കൽപ്പസൂത്രങ്ങളുടെ വിഷയം. അയാൾ യാഗം ചെയ്യുന്നയാളാണ്. അതേസമയത്ത് ഈ അയാളുടെ കുടുംബത്തിൽ, ഗൃഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗൃഹ്യസൂത്രങ്ങളിൽ ഉൾപ്പെടുന്നത്. അതിൽ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്, സ്ത്രീ എങ്ങനെയാണ് ഭർത്താവിനെ പരിചരിക്കേണ്ടത്, ഇമാതിരിയുള്ള സംഗതികളൊക്കെ ശരിക്കും ഗൃഹ്യസൂത്രത്തിൽ വരും. അതേസമയത്ത് സൂക്തങ്ങളുണ്ട്, അവയിലാണ് ഈ യാഗം ചെയ്യുന്നയാളുടെ, ബ്രാഹ്മണനാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ, യാഗം ചെയ്യുന്നയാളുടെ സാമൂഹികമായ ജീവിതം ഏകദേശം ധർമ്മസൂത്രങ്ങളിലാണ് വരിക. അപ്പോഴാണ് അവിടെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരു ബ്രാഹ്മണനെ മറ്റേ ക്ഷത്രിയൻ ഇന്ന തരത്തിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ന ശിക്ഷ, അല്ലെങ്കിൽ ഒരാ ബ്രാഹ്മണൻ മറ്റേ ശൂദ്രനായിട്ടുള്ള ഒരാളെ കാണുകയാണെങ്കിൽ ഇത്ര അടി അകന്ന് നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇന്ന് നമ്മൾ പിന്നീട് നമ്മൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ഈവിൾ എന്ന് നമ്മൾ പറയാറുള്ള ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള വളരെ ശക്തമായിട്ടുള്ള റഫറൻസുകൾ നമുക്ക് കൽപ്പസൂത്രത്തിലാണ്, ആദ്യം കൽപ്പസൂത്രങ്ങളിലാണ് കിട്ടുക. വേദാംഗങ്ങൾ തന്നെയാണ് കൽപ്പസൂത്രങ്ങൾ. വേദങ്ങളിലെ അത്ര ശക്തമായിട്ട് ജാതി സൂചനകളില്ല, വർണ്ണസൂചനകൾ കുറവാണ്. അതിന് ബ്രാഹ്മണ ക്ഷത്രിയ വിഭജനം ഒക്കെ ഉണ്ടെങ്കിലും പുരുഷ സൂക്തം പോലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ ജാതി വിവേചനത്തെക്കുറിച്ചുള്ള ഒരു സൂചന കിട്ടുക. ആ പുരുഷ സൂക്തമൊക്കെ വളരെ പിൽക്കാലത്ത് എഴുതിയതാണ് എന്നും ഇൻ്റർനെറ്റിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ പത്താം മണ്ഡലം ഋഗ്വേദത്തിൻ്റെ അവസാന ഭാഗം പിൽക്കാലത്ത് എഴുതി ചേർത്തതാണെന്ന്, അല്ലെങ്കിൽ ഒന്നാം ഭാഗവും അവസാന ഭാഗവും പിൽക്കാലത്ത് ഉണ്ടായതാണെന്നാണ് ഇൻ്റർനെറ്റിനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വൈദിക സംസ്കാരത്തിൽ അതത്ര പ്രബലമല്ലെങ്കിലും കൽപ്പസൂത്രങ്ങളിൽ വളരെ പ്രബലമാണ് ഈ ജാതി സൂചനകൾ, അല്ലെങ്കിൽ വർണ്ണ സൂചനകൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മനുസ്മൃതി പോലുള്ള കൃതികളും ഉണ്ടാകുന്നത്. ഈ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബ്രാഹ്മണർക്കാണ് ധനം സമ്പാദിക്കാനുള്ള അവകാശം. കാരണം വെച്ചാൽ അവരാണ് യാഗം കഴിക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ ധനം ഉപയോഗിക്കുന്നത് യാഗം കഴിക്കാനായിട്ടാണ് എന്നാണ് അവരുടെ ഒരു വിശ്വാസം എന്നുള്ള അർത്ഥം. അത്ര പ്രബലമായൊരു വിശ്വാസമായിരുന്നു എന്നർത്ഥം. ഇത് രാജാക്കന്മാരും ഇതനുസരിച്ചിരുന്നു. അപ്പോൾ ഈ രാജാക്കന്മാരും അനുസരിച്ചിരുന്നു, അവരെ സംബന്ധിച്ച് യാഗം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാജാക്കന്മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള രാജസൂയയാഗം, അശ്വമേധ, അങ്ങനെ അവർക്ക് ചെയ്യേണ്ടതായ യാഗങ്ങളുണ്ട്, മറ്റ് അങ്ങനെ ഓരോ സമൂഹത്തിനും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള യാഗങ്ങളുണ്ട്. പക്ഷേ യാഗം ചെയ്യുന്നത് ബ്രാഹ്മണരായിരിക്കും.
ഞാനതാ പറഞ്ഞ ആ സോഷ്യൽ ഹൈറാർക്കി ആ രീതിയിലാണ് നിൽക്കുക. മാത്രമല്ല ഈ സ്മൃതികൾ വ്യാഖ്യാനിക്കാനുള്ള അവകാശം മീമാംസകർക്കായിരുന്നു. മീമാംസ എന്ന് പറഞ്ഞാൽ പൂർവ്വമീമാംസ, കർമ്മമീമാംസ എന്നാണ് അതിനർത്ഥം. മറ്റേത് ജ്ഞാനമീമാംസയാണ്. ഉത്തരമീമാംസ എന്ന് പറയും, ജ്ഞാനമീമാംസ എന്ന് പറയും. അത് ഏകദേശം ഒരു ജീവിത വിരക്തിക്ക് മറ്റുമൊക്കെയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ വെളിപാട് പോലുള്ള സംഗതികൾക്കാണ്, ജീവിതത്തെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ജ്ഞാനം ലഭ്യമാകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ മീമാംസ, പൂർവ്വമീമാംസയ്ക്ക് ഒരു വലിയ ശക്തമായ അല്ലെങ്കിൽ ഒരു ആ ധാര വളരെ ശക്തമായിരുന്നു അർത്ഥം. ഒരു തരത്തിൽ പറഞ്ഞാൽ ബുദ്ധമതമൊക്കെ എതിർത്തത് ഈ ധാരയാണ്, മീമാംസാധാരയാണ് എതിർത്തത്. കാരണം യാഗം കഴിക്കുക, യാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരവധി ജീവികളെ കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള സംഗതികൾക്കെതിരെയാണ് ബൗദ്ധ ജൈന മതങ്ങൾ സംസാരിച്ചത്. അതേപോലെ സാംഖ്യ മതത്തിൻ്റെ ഭാഗമായിട്ട് അവർ സംസാരിക്കുന്നതും ഇതിനെതിരെ തന്നെയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ പൂർവ്വമീമാംസ ശാഖ ശക്തി പ്രാപിക്കുന്നൊരു സന്ദർഭമാണ് എട്ടാം നൂറ്റാണ്ട്. കേരളത്തിൽ അത് ഒരു ഐതിഹ്യത്തിൽ നമുക്ക് മേഴത്തുള്ള അഗ്നിഹോത്രിയുടെ ഐതിഹ്യത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം 99 യാഗങ്ങൾ കഴിച്ചു എന്നൊരു റെഫറൻസ് നമുക്ക് മേഴത്തുള്ള അഗ്നിഹോത്രിയുടെ കഥയിൽ കാണാൻ പറ്റും. ഏതായാലും ആ ഒരു കാലത്താണ് യാഗ സംസ്കാരം. മേഴത്തുള്ള അഗ്നിഹോത്രിയുടെ ഐതിഹ്യ കഥാപാത്രമാണ്, പക്ഷേ വളരെ ചരിത്ര കഥാപാത്രം ഏകദേശം ഈ എട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നുണ്ട്. ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് കാലത്തുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട മീമാംസ പണ്ഡിതൻ എന്ന് പറയുന്നത് കുമാരലഭട്ടനാണ്. കുമാരലഭട്ടൻ, ഈ കുമാരലഭട്ടൻ ശരിക്ക് കേരളീയനല്ല, പക്ഷേ അദ്ദേഹം കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന് അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഹരിശ്ചന്ദ്ര പെരുമാളാണെന്നാണ് പറയുക. ഹരിശ്ചന്ദ്ര പെരുമാൾ ആണ് കുമാരലഭട്ടൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ. ഈ ഹരിശ്ചന്ദ്ര പെരുമാളെ നമുക്ക് ചരിത്രകൃതികളിൽ കാണാൻ പറ്റില്ല, പക്ഷേ കേരളോൽപത്തി പോലുള്ള കൃതികളിലാണ് കാണാൻ പറ്റുക. പ്രാചീന കാലത്ത് തന്നെ, അല്ലെങ്കിൽ 14 നൂറ്റാണ്ട് കാലത്ത് തന്നെ ഉദ്ദണ്ഡശാസ്ത്രം എഴുതിയ സന്ദേശകാവ്യത്തിൽ ഈ ഹരിശ്ചന്ദ്ര പെരുമാളാണ് കേരളത്തിലേക്ക് മീമാംസ മതം കൊണ്ടുവന്നത്. കുമാരലഭട്ടൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ്ചന്ദ്ര പെരുമാളാണ് എന്നുള്ള റെഫറൻസ് നമുക്ക് അവിടെയും കാണാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞത് പല സ്ഥലത്തുള്ള റെഫറൻസാണ്. ഇത് ചരിത്രമായിട്ട് ബന്ധിപ്പിക്കേണ്ട ഒരു ചുമതല പിൽക്കാലത്ത് ഉള്ള ചരിത്ര അന്വേഷകർക്കാണ് എന്നുള്ളത് കൂടി നമുക്ക് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതായാലും മീമാംസയ്ക്ക് കേരളത്തിലൊരു വലിയ പ്രാധാന്യം ഉണ്ടാകുകയാണ് ഈ കുമാരലഭട്ടൻ്റെ ഒരു കാലത്തോടുകൂടി. മീമാംസയ്ക്കൊരു ചരിത്രം എന്ന് വെച്ചാൽ ഈ വേദങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞത് വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന മീമാംസാ സൂത്രങ്ങൾ, ജൈമിനി മഹർഷിയുടെ മീമാംസാ സൂത്രങ്ങൾ, ഈ മീമാംസാ സൂത്രങ്ങൾക്ക് പിന്നീട് ശബരസ്വാമി എഴുതിയ ശാബരഭാഷ്യം, ഈ ശാബരഭാഷ്യത്തിനും പിന്നീടുണ്ടായിട്ടുള്ള വാർത്തികങ്ങളാണ് ഈ എട്ടാം നൂറ്റാണ്ടിലെ കുമാരലഭട്ടനും അദ്ദേഹത്തിൻ്റെ സഹപാഠിയോ അല്ലെങ്കിൽ ശിഷ്യനോ എന്ന് പറയാവുന്ന പ്രഭാകരനും, ഈ രണ്ട് പേര് ചെയ്യുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും മീമാംസ ശാഖയ്ക്കാണ് കേരളത്തിൽ വലിയ പ്രാധാന്യം കിട്ടിയത്. കുമാരലഭട്ടൻ്റെ ഭാട്ട മീമാംസ എന്നറിയപ്പെടുന്നു, പ്രഭാകരൻ്റെ പ്രാഭാകര മീമാംസ എന്നറിയപ്പെടുന്നു. നമ്മളിന്നും കാണുന്ന കടവല്ലൂർ അന്യോന്യം പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഭാട്ട മീമാംസയും പ്രാഭാകര മീമാംസയുമാണ് ഇന്നും അവിടെ വേദം ചൊല്ലലിനായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ രണ്ട് പദ്ധതികൾ. ഞാൻ പറഞ്ഞാൽ മീമാംസയ്ക്ക് ഇത്ര വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ചാതുർവർണ്ണ വ്യവസ്ഥ പോലും മീമാംസ സമ്പ്രദായം അനുസരിച്ചിട്ടാണത് പ്രബലമാകുന്നത്. കേരളത്തിലേക്ക് ബ്രാഹ്മണരുടെ കടന്നുവരവും ഏകദേശം ഈ ഘട്ടത്തിൽ തന്നെയാണ്. ബുദ്ധമതത്തോട് താല്പര്യം കാണിക്കുകയും ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തൊരു പെരുമാളുണ്ടായിരുന്നു, അദ്ദേഹമാണ് പള്ളിവാണ പെരുമാൾ. ഈ പള്ളിവാണ പെരുമാൾ ബുദ്ധമതം സ്വീകരിക്കുന്നു. ബുദ്ധമതം സ്വീകരിച്ചിട്ട് ആ നാട്ടിലെ, അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണരോട് ഈ മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ബുദ്ധമതം സ്വീകരിക്കാൻ നിവൃത്തിയില്ലാതെ ഇവരെല്ലാവരും പോയി നാട്ടിൽ നിന്ന് പിൻവാങ്ങി. ഇവർ അവിടെ ചെന്നിട്ട് ബ്രാഹ്മണർ എല്ലാവരും അവിടെ ബുദ്ധമതം സ്വീകരിക്കാൻ നിവൃത്തിയില്ലാന്നുള്ളതുകൊണ്ട് അവിടെ ചെന്ന് താമസിക്കുകയും ആ സമയത്ത് അവിടെ ഒരു മഹർഷി, ഇതിൻ്റെ ഒരു ഐതിഹ്യമാണ് ഞാൻ പറയുന്നത്, ഒരു മഹർഷി പ്രത്യക്ഷപ്പെടുകയും ആ മഹർഷി ഒരു ശ്ലോകം എന്ന് പറയാൻ പറ്റില്ല, ഒരു വിരുത്തം പോലെ ഒരു നാല് വരിയുള്ള ഒരു പദ്യം, നാല് വരിയുള്ള ഒരു പദ്യം ഈ ബ്രാഹ്മണർക്ക് ഉപദേശിക്കുകയും ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലി ദീപത്തിന് വലം വയ്ക്കുക, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടാകുമെന്ന് ആ ഉപദേശിച്ച ആ മഹർഷി പറഞ്ഞു. ഏതായാലും ഇവർ ഈ ദീപത്തിന് വലം വയ്ക്കുക എന്നുള്ളൊരു ഒരു അനുഷ്ഠാനം സ്ഥിരമായിട്ട് നിർവഹിച്ചു പോന്നു. ആ ഒരു സമയത്ത് ബ്രാഹ്മണരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 6 ഭട്ടന്മാർ, പരദേശികളായിട്ടുള്ള 6 ബ്രാഹ്മണർ, 6 പണ്ഡിതന്മാർ കേരളത്തിൽ വരികയും അവർ ഈ ബുദ്ധ ഭിക്ഷുക്കളുമായി സംവാദത്തിലേർപ്പെടുകയും ബുദ്ധഭിക്ഷുക്കളെ അവർ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോൾ ബുദ്ധഭിക്ഷുക്കളെ പരാജയപ്പെടുത്തി അവരുടെ നാവരിഞ്ഞ് നാട് കടത്തിയെന്നും കുറേ പേരെ കൊന്നു എന്നും ഒക്കെയായിട്ടുള്ള നിരവധി കഥകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട്. ഇതും ഒരു ഐതിഹ്യ കഥാപാത്രമാണ് തൽക്കാലം പള്ളിവാണ പെരുമാൾ. അതും ചരിത്രത്തിലേത് കഥാപാത്രമാണ്, അല്ലെങ്കിൽ ചരിത്രത്തിലേത് രാജാവാണെന്ന് നമുക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഏതായാലും പള്ളിവാണ പെരുമാളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കേരളത്തിൽ വളരെ പ്രബലമാണ്. അപ്പോൾ കേരളത്തിൽ ബുദ്ധമതവും ബ്രാഹ്മണ പാരമ്പര്യത്തിലുള്ള മീമാംസയും തമ്മിലുള്ള ആ സംഘർഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കലാരൂപമുണ്ട്, അതാണ് സംഘക്കളി അഥവാ പാനയംകളി. നമ്പൂതിരി സമുദായത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു ഫോക്ക് കലാരൂപമാണ്.
ഒരു അതായത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഘടനയുള്ള ഒരു കലാരൂപമാണ് ആ ഇപ്പോൾ അല്ലെങ്കിൽ അതിന് പറയുന്നൊരു ഒരു പേര് സംഘക്കളി എന്നാണ്, മറ്റൊന്ന് പാനയം കളി എന്നും പറയാറുണ്ട്. സംഘക്കളി, പാനയം കളി, ചാത്തിരാങ്കം, ഇങ്ങനെ പല പേരുകൾ ഈ കലയ്ക്ക് പറഞ്ഞു വരാറുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നാലു പാദം, അതിലൊരു ചടങ്ങാണ്. ഈ നാലു പാദം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ബുദ്ധമതത്തോട് നേരിടാൻ ശേഷിയില്ലാതെ പിൻവാങ്ങി, അല്ലെ, പള്ളിവാണപ്പെരുമാളെ അനുസരിക്കാൻ നിവൃത്തിയില്ലാതെ പിൻവാങ്ങിയ ബ്രാഹ്മണർ ദീപത്തെ വലം വയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ നാല് വരികളാണ് നാലു പാദം. ആ നാലു പാദമാണ് സംഘക്കളിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് ഞാനിത് പറഞ്ഞത് സംഘക്കളി ഉത്ഭവിച്ചത് ആ കാലത്താണ്, 7-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് കാലത്താണ് എന്ന് സ്ഥാപിക്കാനായിട്ടൊന്നുമല്ല. പകരം ആ ഒരു കാലത്തുണ്ടായ ഈ സംഘർഷത്തെ പ്രതിനിധീകരിക്കുന്നൊരു ഒരു ഫോക്ക് ആർട്ട് ഫോം ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാൻ ശ്രമിച്ചത്. ചിലപ്പോൾ സംഘക്കളി രൂപപ്പെട്ട പിൽക്കാലത്തായിരിക്കാം, പക്ഷേ അതിൻ്റെ ആ അതിലേക്ക് നയിച്ച ആ ഒരു ഐതിഹ്യ സന്ദർഭം അത് ഈ കാലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് എടുത്ത് പറയാനുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ 8-ാം നൂറ്റാണ്ട് കാലം, കുമാരഭട്ടൻ്റെ ഈ കാലം തന്നെയാണ് ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതായത് അത് നിരവധി ഐതിഹ്യങ്ങളിൽ അതുണ്ട്. കുമാരഭട്ടനും ധർമ്മകീർത്തിയുമായിട്ട് നടത്തിയിട്ടുള്ള, അതായത് നളന്ദ സർവകലാശാലയിലെ ബൗദ്ധ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിജ്ഞാന കേന്ദ്രമായിരുന്നു നളന്ദ. നളന്ദ സർവകലാശാലയിലെ പ്രധാനപ്പെട്ട അവിടുത്തെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ പ്രിൻസിപ്പൽ എന്നൊക്കെ പറയാവുന്ന ആളാണ് ധർമ്മകീർത്തി. ബുദ്ധമത പണ്ഡിതനായിട്ടുള്ള പ്രമാണ സമുച്ചയ വാർത്തികവും അതേപോലെ തന്നെ ന്യായബിന്ദുവും ഒക്കെ എഴുതിയിട്ടുള്ള സബാഷ്കി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇന്ത്യൻ കാൻ്റ് എന്ന് വെച്ചാൽ ഇമ്മാനുവൽ കാൻ്റ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഈ പാശ്ചാത്യ ലോകത്ത് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളോട് സാദൃശ്യമുള്ള സിദ്ധാന്തങ്ങളാണ് ധർമ്മകീർത്തിയുടേതെന്നാണ് പറയുക. അത് വേറൊരു വലിയ വിഷയമാണ്, തൽക്കാലം അത് മാറ്റിവെക്കാം. ഏതായാലും ഞാൻ പറഞ്ഞ വെച്ചാൽ ധർമ്മകീർത്തിയും കുമാരഭട്ടനും തമ്മിൽ നടന്നിട്ടുള്ള ദീർഘമായ സംവാദങ്ങളുണ്ട്. ഈ മീമാംസകരും ബൗദ്ധരും തമ്മിൽ നടന്നിട്ടുള്ള സംവാദങ്ങളുണ്ട്. അതിൻ്റെ ഒരു ബൗദ്ധിക പശ്ചാത്തലമുണ്ട്. ഐതിഹ്യ കഥകളിൽ ഈ ഇവർ തമ്മിലുള്ള കലഹങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ തോൽപ്പിച്ചതായിട്ടും തീയിൽ ചാടിയതായിട്ടും നാവ് മുറിച്ചതായിട്ടും നാട് കടത്തിയതായിട്ടൊക്കെയുള്ള നിരവധി കഥകൾ, അത് പിന്നെ ഐതിഹ്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള അത്തരത്തിലുള്ള നിരവധി കഥകളും അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത്തരത്തിൽ ഈ ഒരു സംഘർഷത്തിൻ്റെ ഒരു കാലം, അത് ഈ പിന്നീടുള്ള കേരള സംസ്കാരത്തെ സംബന്ധിച്ച്, കലകളെ സംബന്ധിച്ചൊക്കെ വളരെ നിർണായകമാണ്. അതായത് തൊട്ട് പിന്നാലെ ഇവിടെ പ്രചാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ പ്രബലമാകുന്നത് ഒരു ബ്രാഹ്മണ സംസ്കാരമാണ് കേരളത്തിൽ. തമിഴ്നാട്ടിൽ ഈ സമയത്ത് പ്രബലമാകുന്നത് ശൈവ സിദ്ധാന്തമാണ്. ഇത് ഈ ഒരു വ്യത്യാസവും ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ സംഘകാലത്തുണ്ടായിരുന്ന ആ ഒരു ഒരേ നാട് എന്ന് പറയുന്നൊരു സംഗതിയിൽ മിക്കവാറും ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഇടപെട്ട് തുടങ്ങുന്ന ഒരു കാലം, അതായത് സഖ്യപർവ്വതത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടുതൽ വ്യക്തമാകുന്നൊരു കാലം. നേരത്തെ നമുക്ക് കണക്കാക്കാവുന്നത് ഈ സഖ്യപർവ്വതത്തിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അധികം സ്ഥലം ഉണ്ടായിരുന്നില്ല കേരളം എന്ന് പറഞ്ഞാൽ. മലനാടെന്നാണ് എപ്പോഴും ഈ തമിഴ് കൃതികളിൽ മലനാടൻ, പ്രാചീന സംഘകാല കൃതികളിലൊക്കെ എപ്പോഴും മലൈനാടൻ എന്നാണ് ഈ പ്രദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരെ പറയുന്നത്. അല്ലാതെ അതിനിപ്പുറത്തൊരു ഇടനാടോ തീരപ്രദേശമോ എന്നുള്ളതായിട്ട് ആരും അതിൽ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു കൃതിയിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പർവ്വത പ്രദേശങ്ങൾ അടങ്ങിയ ഒരു നാടായിരുന്നു ഇന്നത്തെ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേരളം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചുള്ള സംഘം റെഫറൻസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഈ മീമാംസയുടെ ഒരു പ്രാധാന്യം വരുന്നത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ തമിഴ്നാടും ഇന്നത്തെ കേരളവും തമ്മിലുള്ള ആ ഒരു ഡിവിഷൻ, സാംസ്കാരികമായ ഒരു ഇടർച്ച കൂടുതൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്ന ഒരു ഘട്ടമാണ് ഇത് നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഇവിടെ വെച്ചിട്ട് മീമാംസകരായിട്ടുള്ള ബ്രാഹ്മണർ അവർ കേരളത്തിൽ ആധിപത്യം ചെലുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യമായ അധികാരത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വ്യതിയാനമാണ്. അപ്പോൾ 8-ാം നൂറ്റാണ്ടോടുകൂടി ഈ ബ്രാഹ്മണ ഗ്രാമങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. അതായത് 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള വാഴപ്പള്ളി ശാസനം വരുമ്പോഴേക്കും, അതായത് പഴയ തിരുവല്ല ഗ്രാമത്തിൻ്റെ ഒരു ഉപഗ്രാമമായ വാഴപ്പള്ളിയാണ് ഈ വാഴപ്പള്ളിയിലെ ബ്രാഹ്മണരായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസനം, വാഴപ്പള്ളി ക്ഷേത്രവുമായിട്ട് ബ്രാഹ്മണരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ശാസനം കൂടിയാണ് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ. എന്താ പറയണ്ടത്, അതിലെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ തിരുവല്ല ഗ്രാമത്തിൻ്റെ ഉപഗ്രാമമായിട്ടുള്ള വാഴപ്പള്ളി വരെ സൂചിതമാകുന്ന നിലയ്ക്ക് ആയ സ്ഥിതിക്ക് 8-ാം നൂറ്റാണ്ടോടുകൂടി ഈ പറഞ്ഞ ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ സ്ഥാപനം പൂർത്തിയായി നമുക്ക് വിചാരിക്കാവുന്നതാണ്. കാരണം ഇത് ആ രീതിയിൽ ഉള്ള റെഫറൻസസ് ഉണ്ട്. ഇപ്പോൾ കേശവൻ വെളുത്താട്ടിനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ്സ് ഇൻ കേരള എന്നുള്ള കൃതിയിൽ അദ്ദേഹം സ്ഥാപിക്കുന്നതും ഈ 8-ാം നൂറ്റാണ്ടിലാണ് ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ സ്ഥാപനം നടന്നതെന്നാണ്. 32 ഗ്രാമങ്ങൾ ഇന്നത്തെ കേരളത്തിലും 32 ഗ്രാമങ്ങൾ ഇന്നത്തെ തുളുനാട്ടിലുമായി സ്ഥാപിച്ചു എന്നാണ്
ഐതിഹ്യം, അതായത് അതൊക്കെ പരശുരാമകഥയായിട്ട് ബന്ധിപ്പിച്ചാണ് പറയുക. കേരളോൽപ്പത്തി, കേരള മഹാത്മ്യം തുടങ്ങിയിട്ടുള്ള പിൽക്കാല കൃതികളിലാണ് വാസ്തവത്തിൽ ഈ ഐതിഹ്യം പ്രചരിക്കുന്നത്. പക്ഷേ ബ്രാഹ്മണ ഗ്രാമങ്ങൾ എന്നുള്ളത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. പരശുരാമൻ ആണ് ഈ വിഭജനം നടത്തിയതെന്നുള്ളൊരു ഐതിഹ്യമായിരിക്കെ ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ സ്ഥാപനം എന്നുള്ളത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഗ്രാമങ്ങളല്ല എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതുമാണ്. ഇന്നത്തെ കേരളം, അത് പെരിഞ്ചല്ലൂർ മുതൽ, തളിപ്പറമ്പിനടുത്തുള്ള പെരിഞ്ചല്ലൂർ മുതൽ തെക്കോട്ടുള്ള സ്ഥലങ്ങളാണ് കേരളത്തിൽ ഉള്ള 32 ഗ്രാമങ്ങൾ എന്ന് പറയുക. അതിന് വടക്കോട്ടുള്ളതാണ് തുളുനാട്ടിലെ 32 ഗ്രാമങ്ങൾ. ഇങ്ങനെ 32 64 ഗ്രാമങ്ങൾ, ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂമിയാണ് പഴയ കാലത്ത് കേരളം എന്ന് കണക്കാക്കിയിരുന്നത്. അതിൻ്റെ പകുതി ഇന്നത്തെ തുളുനാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പെരിഞ്ചല്ലൂർ മുതൽ വടക്കോട്ടുള്ള സ്ഥലങ്ങൾ തുളുനാടാണ്. അതിന് തെക്കോട്ടുള്ളത് ഇന്നത്തെ കേരളം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ 32 ഗ്രാമങ്ങൾ വീതം സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. ഏതായാലും ഈ 64 ഗ്രാമങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ 64 ഗ്രാമങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 44 പുഴകളാണ് ഈ ചെറിയ പ്രദേശത്തോട് ഒഴുകുന്നത്. ഇന്ന് പോലും, ഇന്നത്തെ കാലാവസ്ഥയിൽ പോലും 44 പുഴകളാണ്. 41 പുഴകൾ പടിഞ്ഞാട്ടും 3 പുഴകൾ തെക്കോട്ടുമായിട്ട് 44 പുഴകളാണ് കേരളത്തിൽ ഒഴുകുന്നതെന്ന് പറയും. ഇതിന് നിരവധി ശാഖകളും ഉപശാഖകളും ഒക്കെ ഉണ്ട്. പഴയ കാലം എന്ന് പറയുമ്പോഴേക്കും ഈ പുഴകളിങ്ങനെ പുഴകളാൽ വിഭജിക്കപ്പെട്ട ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് കടന്നിരുന്നൊരു സ്ഥലമാണ് കേരളം. നമുക്കിപ്പോഴാണ് ഇത് പാലങ്ങളുടെ ഒക്കെ ഒരു യോജിപ്പ് വരുന്നതോടുകൂടി ഇന്ന് കരമാർഗത്തിൽ സഞ്ചരിക്കാവുന്നൊരവസ്ഥയുണ്ട്. പഴയകാലത്ത് ജലമാർഗത്തിലാണ് സഞ്ചരിക്കുക പോലും ചെയ്തിരുന്നത് കേരളത്തിൽ. നമുക്കെപ്പോഴും കേരളം എന്ന് പറയുമ്പോഴേക്കും ഇന്നത്തെ കേരളം എന്നുള്ള ആ ഒരു അർത്ഥം എടുക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ട് കിടന്നിരുന്ന ഈ പ്രദേശങ്ങളെ രാഷ്ട്രീയമായി ഒരുമിപ്പിക്കുന്ന ഒരു 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 നിലയും കൂടി അന്ന് ഉണ്ടായിരുന്നു നമുക്ക് വ്യക്തമാണ്. കാരണം വെച്ചാൽ മാമാങ്കം പോലൊരു ഒരു ഒരാഘോഷം ഈ കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ പല നാടുകളിലെ നാടുവാഴികളും ഈ പല ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ, ഞാനതാ പറഞ്ഞത് ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് ഈ പറഞ്ഞ തരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. ഓരോ ബ്രാഹ്മണ ഗ്രാമത്തിലും ഒരു ഗ്രാമക്ഷേത്രം അതിൻ്റെ കേന്ദ്രസ്ഥാനത്തുണ്ടാവും. അതിന് ചുറ്റുപാടുമായിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അടിയന്തരങ്ങൾ നിർവഹിക്കുന്ന അമ്പലവാസി സമുദായങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അതിന് ചുറ്റുമായിട്ട് താമസിക്കുക. കുറച്ചുകൂടി മാറിയിട്ട് മറ്റ് വിഭാഗങ്ങൾ താമസിക്കുക. ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചകന്ന സ്ഥലങ്ങളിൽ ഊരാളന്മാർ താമസിക്കുക. ഇങ്ങനെ ഒരു ക്ഷേത്ര കേന്ദ്രിതമായ ഒരു ഗ്രാമവ്യവസ്ഥ രൂപപ്പെടുകയാണ്. അതായത് ഓൾ ഇൻക്ലൂസീവ് ആണ്. അതായത് സമൂഹത്തിലെ എല്ലാ ആൾക്കാരെയും അതിനകത്ത് പങ്കെടുപ്പിക്കുന്നുണ്ട്. ഈ പങ്കെടുപ്പിക്കുന്ന ആൾക്കാരെ സാമൂഹികമായി ശ്രേണീവൽക്കരിക്കുന്നുമുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിവിഷൻ രൂപപ്പെടുന്നത്. അതായത് ഈ ഒരു ബ്രാഹ്മണ ഗ്രാമത്തിനകത്ത് തന്നെ അന്നത്തെ രീതിയിൽ ഉള്ള അധസ്ഥിത വിഭാഗങ്ങളും അതേ ഗ്രാമത്തിനകത്ത് തന്നെ പെടും. അതുകൊണ്ടാണ് ഈ ജാതി വിവേചനം അവർക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. പഴയ കാലത്ത് അസ്പൃശ്യർ എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന വിഭാഗങ്ങൾ വേറൊരു സ്ഥലത്ത് ചേരികളായിട്ട് താമസിക്കുകയും ബ്രാഹ്മണർ വേറൊരു സ്ഥലത്ത് താമസിക്കുകയും ആയിരുന്ന ഒരു രീതി ആയിരുന്നുവെങ്കിൽ, അങ്ങനെ ആയിരുന്നു കേരളത്തിലെ അവസ്ഥയെങ്കിൽ, ഈ രീതിയിലാവില്ല അതിൻ്റെ ഘടനാ നിർത്തം. അതായത് കേരളത്തിൻ്റെ ഈ ഗ്രാമഘടന തന്നെ വളരെ പ്രധാനമാണ്. ഒരു അധികാര കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ബ്രാഹ്മണർ മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രം, ക്ഷേത്രത്തിൻ്റെ ഊരാണ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അധികാരസ്ഥാനം എന്ന് പറയുന്ന സംഗതി ബ്രാഹ്മണർ നിലനിർത്തുകയും അതേസമയത്ത് തന്നെ ഇതിനകത്തൊരു വൈരുദ്ധ്യം കൂടി പറയാതിരിക്കാൻ നിർത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മീമാംസാ പാരമ്പര്യം യാഗത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. യാഗത്തിനാണ് പ്രാധാന്യം. അവിടെ ക്ഷേത്രങ്ങളില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കുമാരലഭട്ടൻ കൗതുകകാരായിട്ട് തോന്നും. കുമാരലഭട്ടൻ അദ്ദേഹത്തിൻ്റെ ശ്ലോകവാർത്തികം എന്ന് പറയുന്ന കൃതിയിൽ, ശ്ലോകവാർത്തികം, തന്ത്രവാർത്തികം, തുപ്തിക, ഇങ്ങനെ 3 കൃതികളാണ് കുമാരലഭട്ടൻ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശ്ലോകവാർത്തികത്തിൽ വലിയൊരു ഭാഗം നീക്കി വച്ചിരിക്കുന്നത് സർവേശ്വരനായിട്ടുള്ള ഒരാളില്ല എന്ന് സ്ഥാപിക്കാനായിട്ടാണ്. അതായത് പൂർണ്ണമായും എന്താണ് ഈ സർവേശ്വരൻ എന്ന് പറയുന്ന ഒരു ഒരു ദൈവ സങ്കല്പത്തെ നിഷേധിക്കുന്ന ആളുകൂടിയാണ്. അതായത് മീമാംസാ പാരമ്പര്യത്തിൽ നേരത്തെ പറഞ്ഞ ഈ ജൈമിനി മഹർഷി ആയാലും ശബരസ്വാമി ആയാലും കുമാരലഭട്ടനായാലും ഈ 3 പേരും ദൈവനിഷേധം ആണ്, അല്ലെങ്കിൽ സർവേശ്വരനായിട്ട് ഒരാളില്ലാന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ആ പാരമ്പര്യമാണ് കേരളത്തിൽ ബ്രാഹ്മണർ ഒരു സ്ഥലത്ത് പിന്തുടരുന്നത്. അതേസമയത്ത് സാമൂഹികമായ ജാതീയമായ വിവേചനങ്ങൾ നടപ്പാക്കുന്നതിന് കാരണമായി തീരുന്നതും ഈ പറഞ്ഞ മീമാംസാ പദ്ധതി തന്നെയാണ്. ഇങ്ങനൊരു പല തരത്തിലുള്ള സംഘർഷങ്ങൾ ഈ പറഞ്ഞൊരു പദ്ധതിക്കകത്തുണ്ട്. അതേസമയത്ത് ഈ ബ്രാഹ്മണ ഗ്രാമങ്ങൾ വരുന്ന സമയത്ത് ഓരോ ഗ്രാമത്തിനും ഒരു കേന്ദ്രസ്ഥാനത്തൊരു ക്ഷേത്രം വരുന്നു. ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അധികാരം ബ്രാഹ്മണർ നിലനിർത്തുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ മീമാംസാ പാരമ്പര്യവും ക്ഷേത്രവും തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ യാഗ പാരമ്പര്യത്തിൽ ഊന്നിയ, മീമാംസാ പാരമ്പര്യത്തിൽ ഊന്നിയ ബ്രാഹ്മണരുടെ സാന്നിധ്യം ഒരു സ്ഥലത്ത്, അതേസമയത്ത്
അവർ തന്നെ ക്ഷേത്രത്തിൻ്റെ അധികാരവും കൈയാളുന്നു എന്നൊരു സവിശേഷതയും കൂടി കേരളത്തിലുണ്ട്. അതായത് ക്ഷേത്രങ്ങൾക്ക് മീമാംസാ പാരമ്പര്യവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല. ബ്രാഹ്മണരനുഷ്ഠിക്കുന്ന ദൈനംദിന വൃത്തികൾ അവയൊന്നും തന്നെ ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇപ്പോൾ ഷോളശ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും ക്ഷേത്രത്തിനെ ഏതെങ്കിലും തരത്തിൽ ആശ്രയിക്കേണ്ട ഒരു ചടങ്ങ് പോലും ബ്രാഹ്മണരുടെ ഇടയിലില്ല. അതേസമയത്ത് ക്ഷേത്രത്തിൻ്റെ അധികാരികളായിട്ട് ബ്രാഹ്മണർ മാറുകയും ചെയ്യുകയാണ് കേരളത്തിൽ. ഈ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നത് താന്ത്രിക സംസ്കാരമാണ്. ഈ തന്ത്ര സംസ്കാരത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ, പ്രാചീന തന്ത്രം എന്ന് വെച്ചാൽ അതിന് ജാതിഭേദമില്ല, മതഭേദമില്ല, ഇങ്ങനെയുള്ള യാതൊരു വിഭജനങ്ങളും അതുപോലെ ലിംഗഭേദമില്ല. സ്ത്രീകൾക്കും അനുഷ്ഠിക്കാം, പുരുഷന്മാർക്കും അനുഷ്ഠിക്കാം, ഏത് ജാതിയിലും പെട്ട ആളുകൾക്ക് അനുഷ്ഠിക്കാം. ഇങ്ങനെയുണ്ടായിരുന്നൊരു ഒരു ഒരു സംസ്കാരമാണ് ശരിക്കും തന്ത്ര സംസ്കാരം. അത് വാസ്തവത്തിൽ ദേവിപ്രസാദ് ചതോപാധ്യായ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് അത് ലോകായത മതത്തിൽ നിന്ന്, പ്രാചീനമായ ലോകായത മതത്തിൽ നിന്ന് വികാസം പ്രാപിച്ചാണ് തന്ത്ര പദ്ധതി ഉണ്ടാകുന്നത്, താന്ത്രിക മതം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് തന്നെ. അതേസമയത്ത് തന്നെ ഈ ഗോത്ര പാരമ്പര്യങ്ങൾ, നമ്മൾ ആദ്യം കണ്ട അനുഷ്ഠാനങ്ങളുണ്ടല്ലോ, പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ, ഈ അനുഷ്ഠാനങ്ങളുടെ ഒരു വലിയ പശ്ചാത്തലം കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്ത്രീ പുരുഷ സംയോഗം, അത് തന്ത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ത്രീയുടെ ദിവ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ തനിക്ക് ലഭ്യമാകുന്ന ചില അത്ഭുത സിദ്ധികളെക്കുറിച്ചുള്ള വിശ്വാസം, ഇതൊക്കെ തന്ത്ര പദ്ധതിയുടെ കൂടെ ഭാഗമാണ്. അത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള സംഗതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അനുഷ്ഠാന മൈഥുനം പോലുള്ള സംഗതികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഉർവരത അനുഷ്ഠാനമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. താന്ത്രിക പദ്ധതി കൂടുതലും ഈ ഉർവരത അനുഷ്ഠാനത്തിൽ നിന്ന് വികസിച്ച് വന്നതാണ്. ഒരു കർഷക സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു 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 ദർശനമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ ലോകായത ദർശനമായാലും അതുപോലെ തന്നെ ഈ താന്ത്രിക പദ്ധതിയായാലും. ഈ പദ്ധതിയിൽ നിന്നാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഈ കാർഷിക സംസ്കാരത്തിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികസിത രൂപമാണ്, അതിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വികസിത രൂപമാണ് വാസ്തവത്തിൽ ക്ഷേത്രങ്ങളിൽ ഉള്ളത്. ഞാനിത് ഒരു വെറുതെ ഒരു അനുമാനം എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്, ഇതിനെക്കുറിച്ചുള്ള പഠനം ദേവിപ്രസാദ് ചതോപാധ്യായ അദ്ദേഹം വളരെ വിസ്തരിച്ച് ഈ ലോകായത എന്നുള്ള ഗ്രന്ഥത്തിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ ലോകായത മതത്തിൻ്റെ തുടർച്ചയായിട്ട്, അതാണെങ്കിലും അല്ലെങ്കിലും, അത് രണ്ടായാലും, ഈ താന്ത്രിക പദ്ധതിക്ക് ഗോത്രപരമായ ആചാരങ്ങളുമായും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായും ഒക്കെയുള്ള ബന്ധം വളരെ വ്യക്തമാണ്. അതിൻ്റെ ഒരു വികസിത രൂപം ആണ് പിന്നീട് നമ്മളറിയുന്ന തന്ത്ര പദ്ധതിയിൽ ഉള്ളത്. ശാക്തേയം, അതേപോലെ തന്നെ ശൈവം, വൈഷ്ണവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള തന്ത്ര പദ്ധതികളുണ്ട്. അപ്പോൾ ഈ ശാക്തേയ പദ്ധതി പ്രത്യേകിച്ച് ഈ അവർണ സമുദായങ്ങൾക്കിടയിൽ, പ്രാചീനമായ രീതിയിൽ പറഞ്ഞാൽ, പഴയ രീതിയിൽ പറഞ്ഞാൽ അന്നത്തെ അവർണ സമുദായങ്ങൾക്കിടയിൽ പ്രചാരം ഉണ്ടായിരുന്ന താന്ത്രിക പദ്ധതിയാണ് ശാക്തേയ പദ്ധതി. അതായത് പഞ്ചമകാര സാധന. പഞ്ചമകാര സാധന വെച്ചാൽ മത്സ്യം, മാംസം, മദ്യം, മുദ്ര, മൈഥുനം, ഇങ്ങനെ അഞ്ച് സംഗതികൾ ഈ ആരാധനയുടെ ഭാഗം തന്നെയാണ്. മത്സ്യം ഉപയോഗിക്കുക, മാംസം ഉപയോഗിക്കുക, മൈഥുനം, ഞാൻ നേരത്തെ പറഞ്ഞ അനുഷ്ഠാന മൈഥുനം, സ്ത്രീ പുരുഷ സംയോഗം, അതുപോലെ തന്നെ മുദ്ര, അത് ധാന്യമാണ്. അപ്പം ഇങ്ങനെ ഉള്ള ഇവയെല്ലാം താന്ത്രികമായ ആരാധനാരീതിയുടെ അല്ലെങ്കിൽ ആചാര പദ്ധതിയുടെ ഭാഗമാണ്. ഇത് വാമാചാര സമ്പ്രദായം എന്ന് പറയും. ഈ വാമാചാര സമ്പ്രദായത്തിന് കേരളം ഒഴിച്ച് ബാക്കി പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ അവർണ സമുദായങ്ങൾക്കിടയിൽ പ്രചാരം ഉണ്ടായിരുന്നു. കൂടാതെ ഈ ആസാം പ്രദേശം, വടക്ക് കിഴക്കൻ പ്രദേശം, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്താണ് തന്ത്ര പദ്ധതി വികസിച്ച വേറൊരു സ്ഥലം. മറ്റൊന്ന് കാശ്മീരാണ്. കാശ്മീരി തന്ത്രവും ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ താന്ത്രിക പദ്ധതി ഈ മൂന്ന് സ്ഥലങ്ങളിലും പ്രചാരം നേടുന്നുണ്ട്. ഈ താന്ത്രിക പദ്ധതിയും ശൈവ സിദ്ധാന്തവും തമ്മിലും സമന്വയിക്കപ്പെടുന്നുണ്ട്. അതായത് അങ്ങനെയാണ് ശൈവ സിദ്ധന്മാരുടെ ഒരു വലിയ പാരമ്പര്യം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ ശൈവ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട കൃതികൾ വായിച്ചാൽ താന്ത്രിക പദ്ധതിയുടെ സ്വാധീനം വളരെ വ്യക്തമാണ്. ഞാനതാണ് പറഞ്ഞത്, ക്ഷേത്ര സംസ്കാരവുമായും ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാന പദ്ധതികളുമായും ഒക്കെ സമന്വയിക്കുകയാണ് ഈ താന്ത്രിക പദ്ധതി. അങ്ങനെ താന്ത്രികമായ ആചാരാനുഷ്ഠാനങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രബലമായി തീരുകയാണ്. അതേസമയത്ത് ഈ ബ്രാഹ്മണരുടെ മീമാംസാ പദ്ധതി, മീമാംസയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, അത് ഇപ്പോൾ ഒരു വേദം ചൊല്ലുകയാണെന്നിരിക്കട്ടെ, വേദശരീരം സംരക്ഷിക്കുക, നേരത്തെ പറഞ്ഞ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക, വേദശരീരം സംരക്ഷിക്കുക, ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് പ്രധാനം. ജ്ഞാനമല്ല, വേദങ്ങളിൽ എന്തു പറയുന്നു എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. അതിന് പകരം വേദശരീരം സംരക്ഷിക്കുക എന്ന് വെച്ചാൽ വേദം ചൊല്ലുന്നതിൻ്റെ പ്രത്യേക രീതിയുണ്ട്, ആ ചൊല്ലൽ രീതി അതേപടി നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ വൈദികമായ ആചാരക്രമങ്ങൾ, അത് വൈദിക അല്ലെങ്കിൽ വേദവുമായിട്ട് ബന്ധപ്പെട്ട കൃതികളിൽ പറഞ്ഞിരിക്കുന്ന എങ്ങനെയോ അതുപോലെ തന്നെ അത് നിർവഹിക്കുക. അതുകൊണ്ട് അതായത് ഇപ്പോൾ ഒരു ഗ്യാസ് ലൈറ്റർ ഉണ്ടെങ്കിലും
യാഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അരണി കടയി അല്ലാതെ വേറൊന്നും ചെയ്യില്ല എന്നർത്ഥം. അതായത് അതിൻ്റെ ഒരു ജ്ഞാനത്തെ ആശ്രയിക്കില്ല, വിൽക്കാരത്തുണ്ടായിട്ടുള്ള വികാസത്തെ ഒന്നും ആശ്രയിക്കില്ല. ആ വൈദിക കൃതികളിൽ എന്താണ് പറയുന്നത് വെച്ചാൽ അത് തന്നെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ അനുഷ്ഠാനം ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്, വൈദിക പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആ ഒരു സംഗതി. ഈ രൂപത്തിന് കൊടുക്കുന്ന വലിയ പ്രാധാന്യം, അതായത് ഇതിൻ്റെ വേദം ചൊല്ലലിന്, യാഗം എന്ന് പറയുന്ന കർമ്മത്തിനും ഒക്കെ കൊടുക്കുന്ന ഈ രൂപത്തിന് കൊടുക്കുന്ന വലിയ പ്രാധാന്യം, ഒരു തരത്തിൽ കേരളത്തിലെ കലാരൂപങ്ങളിൽ ഈ ബ്രാഹ്മണ ആധിപത്യം, നമുക്കറിയാമല്ലോ എപ്പോഴും ഒരു അധീശ സംസ്കാരം നിലനിൽക്കുന്ന സമയത്ത് ഈ അധീശ സംസ്കാരം പലപ്പോഴും അതിൻ്റെ കീഴ്ത്തട്ടുകളിലേക്കും സംക്രമിക്കും. അതിപ്പോൾ ഏത് ഭാഷയായാലും ശരി, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കലയായാലും സംസ്കാരമായാലും അത്തരത്തിലുള്ള സംഗതി സംക്രമിക്കും. അപ്പോൾ ആ രീതിയിൽ രൂപപരമായ സവിശേഷത പുലർത്തുക എന്നുള്ളത് കേരളീയ കലകളുടെ അല്ലെങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന കലകളുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഈ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളും താന്ത്രിക പദ്ധതിയും ഒരുമിച്ചാണ്, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ളൊരു സമന്വയം അത് സൗത്ത് ഇന്ത്യയിൽ മുഴുവനായിട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ശൈവ വൈഷ്ണവ സംഘടനകൾ കൂടുതൽ നടന്നത്, കേരളത്തിൽ അങ്ങനെ അധികം സംഭവിച്ചിട്ടില്ല, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അധികം നടന്നിട്ടില്ല. ഇവിടെ അതൊരു സമന്വയത്തിൻ്റെ രീതിയിൽ നിലനിർത്തുകയാണ് ചെയ്തത്. അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, വിശ്വാസപരമായ കാരണങ്ങളുണ്ട്. കാരണം വെച്ചാൽ ബ്രാഹ്മണരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രാമങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണ അധീശത്വം നിലനിന്നിരുന്നുകൊണ്ടാണ് ബ്രാഹ്മണരെക്കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നത്. ബ്രാഹ്മണ അധീശത്വം നിലനിന്നിരുന്ന രണ്ട് ഗ്രാമങ്ങൾ, ഒന്ന് പന്നിയൂരും മറ്റത് ശുഗപുരവും. പന്നിയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഭരദേവത, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ മുഴുവൻ തന്നെ ഭരദേവത എന്ന് ഒരു കാലത്ത് അറിഞ്ഞിരുന്ന വരാഹമൂർത്തിയാണ്. മറ്റത് ശുഗപുരത്തുണ്ടായിരുന്നത് ദക്ഷിണാമൂർത്തിയാണ്. അപ്പോൾ വരാഹമൂർത്തി വൈഷ്ണവമാണ്, ദക്ഷിണാമൂർത്തി ശൈവമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബ്രാഹ്മണർക്കിടയിൽ ശൈവ വൈഷ്ണവ കലഹങ്ങൾ ഉണ്ടായില്ല. ഈ രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ മത്സരമുണ്ടെങ്കിലും ഈ രണ്ട് ഗ്രാമങ്ങളിൽ ഏതിനോട് വേണമെങ്കിലും കൂറു പുലർത്താവുന്ന ഒരു വ്യവസ്ഥ, അങ്ങനൊരു വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവനോടും വിഷ്ണുവിനോടും ഒരേ മനോഭാവം സ്വീകരിക്കുക എന്ന് പറയുന്നൊരു രീതി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം വെച്ചാൽ അതിനുദാഹരണം നമുക്കിപ്പോൾ കുമാരലഭട്ടൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പ്രധാനപ്പെട്ട ആൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ തന്നെ പ്രസിദ്ധനായിത്തീരുന്ന, തൊട്ടു പിന്നാലെ വരുന്ന പ്രധാനപ്പെട്ട ദാർശനികനാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ അദ്ദേഹം ഈ വേദാന്തത്തെയും തന്ത്രത്തെയും തമ്മിൽ ചേർത്ത് നിർത്തുന്ന വലിയൊരു പങ്ക് വഹിച്ച ആളാണ്. ശങ്കരൻ ഏറ്റവും കൂടുതൽ എതിർത്തത് മീമാംസയാണ്. അതാണ് ഏറ്റവും കൗതുകകരമായിട്ടൊരു കാര്യം. കേരളത്തിലെ ബ്രാഹ്മണർ പിന്തുടർന്നിരുന്ന മീമാംസ പദ്ധതിയാണ് ശങ്കരാചാര്യർ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത്. ഇതൊക്കെ ശങ്കരാചാര്യരുടെ ഒരു ഫിലോസഫിയിലേക്ക് കടക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില കോൺട്രഡിക്ഷൻസാണ്, അല്ലെങ്കിൽ സാധാരണ പൊതുവായിട്ട് പറഞ്ഞു വരുന്ന ആ ഒരു രീതിയിൽ നിന്ന് കുറച്ചൊന്ന് മാറി ആലോചിച്ചാലായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുക. മീമാംസ പദ്ധതിയായിട്ടാണ് അദ്ദേഹം എതിർക്കുന്നത്. അതേസമയത്ത് തന്നെ അദ്ദേഹം മീമാംസകനായ കുമാരലഭട്ടനെ നേരിട്ട് കണ്ട് തോൽപ്പിക്കാനായിട്ടാണ് അദ്ദേഹം വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് അദ്ദേഹം ഈ കുമാരലഭട്ടനെ ചെന്ന് കാണുന്നവരെയുണ്ട്, ഐതിഹ്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, പൂർണ്ണമായിട്ട് ചരിത്രമല്ല. അപ്പോൾ കുമാരലഭട്ടനെ കാണുന്നുണ്ട്. കുമാരലഭട്ടനെ കാണുമ്പോൾ കുമാരലഭട്ടൻ പറയുകയാണ്, എനിക്ക് പ്രായമായി, ഞാൻ മരിക്കാനുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് എൻ്റെ ശിഷ്യനായിട്ടുള്ള വേറൊരാളെ ഞാൻ പറയാം, അയാളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടാൻ പറഞ്ഞിട്ട് മണ്ഡലമിശ്രൻ്റെ അടുത്തേക്ക് ശങ്കരാചാര്യരെ അയക്കുന്നു എന്നാണ് പറയുക. അതിനുശേഷം മണ്ഡലമിശ്രനുമായിട്ടാണ് ശങ്കരാചാര്യർ 30 ദിവസത്തോളമുള്ള വലിയ സംവാദം നടത്തിയതെന്നാണ് ഐതിഹ്യ കഥകളിൽ പറയുന്നത്. കേരള ക്ഷേത്രങ്ങളിൽ നിലവിൽ വന്നൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അവർണ സമുദായങ്ങളിൽ അല്ലെങ്കിൽ അവർക്കിടയ്ക്ക് പ്രചാരം ഉണ്ടായിരുന്ന വാമാചാര പദ്ധതിയല്ല, അതിനു പകരം ആസാമിലോ ബംഗാളിലോ കാശ്മീരിലോ ഒന്നുമില്ലാത്ത വേറൊരു പദ്ധതി ബ്രാഹ്മണർ സ്വീകരിക്കുകയാണ് കേരളത്തിൽ, ദക്ഷിണാചാരം എന്നുള്ള പേരിൽ. ഈ ദക്ഷിണാചാരം എന്നുള്ള പേരിൽ സ്വീകരിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ ഈ തന്ത്രത്തിൻ്റെ ഈ ജാതിമതരഹിതമായ അല്ലെങ്കിൽ ജാതിമത അതീതമായ അവസ്ഥകൾ അതോടുകൂടി ഇല്ലാണ്ടാകുകയും ചെയ്യുകയാണ്. ഇതിനെ ബ്രാഹ്മണൈസ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ തന്ത്രപദ്ധതി ബ്രാഹ്മണർക്ക് മാത്രം അനുഷ്ഠിക്കാവുന്ന, അല്ലെങ്കിൽ ദക്ഷിണാചാരം എന്നുള്ള ബ്രാഹ്മണരുടേതായിട്ടുള്ള തന്ത്രപദ്ധതിയാണ്. അത് പരാശക്തി ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്, പരാശക്തി പൂജയ്ക്ക് ആരാധന അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ആ പരാശക്തി പൂജയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമയാചാര രീതിയിലേക്ക് അത് മാറുകയാണ്. കൗളാചാരത്തെ ഒരു സ്ഥലത്ത് പരിഷ്കരിക്കുന്നു, അതേസമയത്ത് തന്നെ സമയാചാര മാർഗത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അവിടെ സൗമ്യമായ രീതിയിലുള്ള ആരാധനകൾ മാത്രമേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞ മത്സ്യം, മദ്യം, മാംസം തുടങ്ങിയിട്ടുള്ള ഉപയോഗിച്ചുള്ള പഞ്ചമകാര സാധന പോലും പ്രതീകാത്മകമായി മാറുന്നു. ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും പ്രതീകാത്മകമാക്കി മാറ്റുകയും ഒരു ഇന്ന് നമ്മൾ കേരളത്തിൽ അറിയുന്ന തരത്തിൽ തന്ത്രസമുച്ചയം പോലുള്ള കൃതികളിലൂടെ പിൽക്കാലത്ത് പ്രചാരം നേടിയ ആ ഒരു തന്ത്രപദ്ധതിയാണ് കേരളത്തിൽ ബ്രാഹ്മണർ നടപ്പാക്കിയത്.
ആ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഈ തന്ത്ര പദ്ധതിയുടെ ആചാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് നൃത്തം, ഗീതം, വാദ്യം തുടങ്ങിയവ. ഈ ഇപ്പോഴും ഈ പൂജ കഴിക്കുന്ന സമയത്ത് ഈ നൃത്തഗീത വാദ്യങ്ങൾ ഈ ആചാര പദ്ധതിയിൽ വളരെ പ്രധാനമാണ്. നൃത്തമിതം, ഗീതമിതം, വാദ്യമിതം എന്ന് പറഞ്ഞിട്ട് ശംഖിൽ വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്ന അത്തരത്തിലുള്ള ചടങ്ങുകൾ വരെ ഈ പൂജയുടെ ഭാഗമായിട്ട് ഉണ്ട്. ഈ നൃത്തത്തിനും ഗീതത്തിനും വാദ്യത്തിനും കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യമാണ് ക്ഷേത്ര പ്രഭാവ കാലഘട്ടം എന്ന് നമ്മളറിയുന്ന 8-ാം നൂറ്റാണ്ട് മുതൽ, അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ളൊരു കാലത്ത് കേരളത്തിൽ പ്രബലമാകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ 8-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായിട്ടാണ് ശങ്കരാചാര്യരുടെ ഒരു കാലം. ആ ശങ്കരാചാര്യരുടെ ഒരു കാലം, ശങ്കരാചാര്യരെ നിരവധി ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ഐതിഹ്യങ്ങളുണ്ട്. അതൊക്കെ ഐതിഹ്യങ്ങളാണ്, ചരിത്രമായിട്ട് എത്രത്തോളം നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഈ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ക്ഷേത്ര പ്രഭാവ കാലമാണ്. ക്ഷേത്രാധിഷ്ഠിതമായിട്ടുള്ള ഭരണമാണ് നിലനിന്നിരുന്നത്. ക്ഷേത്ര അതായത് സമൂഹത്തിൻ്റെ ഉപരിഘടന എന്ന് പറയുന്നത് ക്ഷേത്രാധിഷ്ഠിതമാണ്. അതേസമയത്ത് തന്നെ അറിയാലോ, ക്ഷേത്രത്തിന് പുറത്ത് ഉള്ള ആളുകളെ ഓരത്തേക്ക് തള്ളി മാറ്റുന്ന, സമൂഹത്തിൻ്റെ ഓരത്തേക്ക് തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ ജാതി വിവേചനം ശക്തമാകുന്നൊരു കാലവും അതുതന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് വളരെ രൂക്ഷമാകുന്നൊരു സാഹചര്യമാണ് ഈ 12-ാം നൂറ്റാണ്ടിന് ശേഷം പിന്നീട് സ്വരൂപവാഴ്ച ശക്തമാകുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളും പല സ്വരൂപങ്ങളായിട്ട് തിരിയുകയാണ്. അതായത് ചെറിയ ചെറിയ നാടുവാഴികളെല്ലാവരും ഈ പെരുമാക്കന്മാരുടെ ഒരു ഭരണകാലത്ത് കേരളം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ളൊരു ദേശത്തെ അഡ്രസ്സ് ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നെങ്കിൽ മറ്റത് അങ്ങനെയല്ല. ഓരോ പ്രത്യേകം പ്രത്യേകം ദേശത്തെ സവിശേഷമായിട്ട് പരിഗണിക്കുന്ന ഒരു രീതി ഈ സ്വരൂപവാഴ്ചയുടെ ഫലമായിട്ട് വരികയാണ്.